ലൈനുകൾ തേങ്ങി തേങ്ങിട് ഹദിജത്തും നന്നായെന്ന് തേനറിൽ ശിങ്കിടും ഇന്നായി ഇന്നാളിൽ പൊന്നുളി ബദ്രിൽ നിറപ്പാകി മംഗലത്തിൽ ഒന്നിക്കും ജിന്നുകളിസുകൾ ഈ ദിനമായി ദിനമാസു ദിനമായി ഫല്ലിലുമായി പുതുമയിൽ ദൗമായി മഹിമപ്പുമാല മാല മലർക്കനി അതിശയ പണിയാലെ മഷുക്കിൻ മഷുഹൂറിൻ നാള ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ബുള്ളറ്റ്മാനു. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വയനാട് പനമരം GHSS എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണുള്ളത്. എന്തിനാണ് വന്നതെന്നൊക്കെ നമുക്ക് നിങ്ങൾ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നമ്മൾ ആ ഒരു സംസ്ഥാന കലോത്സവത്തിൽ ഒരു ഒപ്പന കണ്ടു. അതായത് കാണികൾ ശ്വാസം അടക്കി പിടിച്ചിട്ട് കണ്ടിട്ടുള്ളൊരു ഒപ്പനയാണ്. ആ ഒപ്പനയിൽ എന്താ സംഭവിച്ചെന്നുള്ളതും എന്താ എന്നുള്ള വിശേഷ വിവരങ്ങളൊക്കെ ആ കുട്ടി ഒപ്പന കളിച്ച കുട്ടികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. തോട്ടത്തിൽ മുഞ്ചത്തിയായി പൂമുത്ത് ബീവി ബംഗീഷത്തിലാടും പൂറികൾ കിസ്സ മുടിന്താനേ ഹലോ. നമ്മൾ ഈ കാണുന്നത് ആരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പനമരം GHSS സ്കൂളിലാണുള്ളത്. നമ്മളൊക്കെ ശ്വാസം അടക്കി പിടിച്ച് കണ്ടിട്ടുള്ള പിന്നെ ഒരു ഒപ്പന, അതെന്താന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ആരാന്നുള്ളതൊക്കെ ആ ഒരു ഒപ്പന കളിച്ചിട്ട് കുട്ടികളാണ് നമുക്കുള്ളത്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിലാരാ മണവാട്ടി വരുന്നത്? എന്താ പേരെന്തേനും? ഫിദ. പിന്നെ നാജിയ, ബഷീർ, മിൻഹ, ഫാത്തിമ, ഹിബ, ഫാത്തിമ. എല്ലാവരും ഫാത്തിമേനാണോ? ഷാദിയ ഫാത്തിമ. ഓക്കെ ഓക്കെ. ആ ഓക്കെ, അതാണ് നമ്മുടെ ഗായികയാണ് അല്ലേ? ഓക്കെ. അമിന നിബ, റന റനീസ്, അന്ന ഫാത്തിമ. അപ്പൊ ഇതിൽ ആരെ ഗായികമാരായിട്ടുണ്ട്? ഇനി ആള് ആരേനു? മൂന്ന് പേരല്ലേ. മാപ്പിളപ്പാട് പാടിയത് കല്യാണിനെയാണ് ഫുള്ളായിട്ട്. അതിൽ പിന്നെ കോറസ് രണ്ടാളും കൂടി പാടി. പിന്നെ എനിക്കിതിൽ കിട്ടേണ്ടത് നമ്മൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരാൾന്ന് പറഞ്ഞത് പേരെന്തേനു? ആമിന നിബ. പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ആ ഒരു പിന്നെ ഒപ്പന കഴിയോളും എന്താ സംഭവിച്ച സത്യത്തിൽ അവിടെ? അപ്പോ വളകൾ ഉണ്ടാവും, അത് പൊട്ടി പൊട്ടി പോകും. ആ കയറി. ആ പക്ഷെ ഞാൻ ചോദിക്കണതല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് അറിയണ്ടോ? ആ എന്നാലും ചെറിയ, പക്ഷെ കുപ്പിള തട്ടുന്ന സമയത്ത് ചെറിയൊരു വേദന പെയിൻ ഉണ്ട്. കൈമുട്ടുമ്പോഴും നമുക്ക് നല്ല പെയിൻ ഉണ്ട്. പെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ കച്ചേന്റെ ഇടയില് ചോര ഇങ്ങനെ വന്നിട്ട്. ആ ഈ ഡ്രസ്സിലും ബ്ലൗസിലൊക്കെ ബ്ലഡ് ആയത് അറിയണില്ല. ആ ഞാന് ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് കളിക്കേണ്ടത്. ഓഡിയൻസിനെ ജഡ്ജസിനെ ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് കളിക്കേണ്ടത്. പിന്നെ ആരാ കാണുന്നത് ശരിക്കും ആ സത്യത്തില്? കണ്ടത് അന്യാണല്ലോ. എന്താ എനിക്ക് ചെയ്യേണ്ടത്? ഇരിക്കുന്നില്ല, നിർത്തണോ? പക്ഷെ ഇവള് കളിക്കുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉഷാറാക്കി കളിച്ച ഓഡിയൻസ് ഭയങ്കര ഉഷാറാക്കി. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവണില്ല എന്താ സംഭവിക്കണം. വായിലാണ് വരുന്നത്, അത്രയും ചിന്തിച്ചു പോയി. വായിലിങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിച്ചു, ഇങ്ങനെ അടിക്കും, കൈ അടിക്കുമ്പോ ബ്ലഡ് തെറിച്ചുകൊണ്ടിരിക്കാണ് അല്ലേ? പിന്നെ നമ്മളെ പെണ്ണിന്റെ. അപ്പോഴൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ നിങ്ങൾ ആ കളി തീർക്കണം എന്നുള്ളവരും പിന്നെ എന്താ പറയാ ഒരു മനോധൈര്യത്തിൽ തന്നെയാണ് അല്ലേ? അത്രയും സിൻസിയർ ആയിട്ട് ഈ കളി കഴിഞ്ഞിരിക്കണം എന്നുള്ളത് നിനക്കും ഒരു ആഗ്രഹം തന്നെയാണ് ഉള്ളത്. പക്ഷെ തോന്നിയിട്ടില്ല. ആ അങ്ങനെ
ഓക്കെ, അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ നിക്കണം. ഈ കാണുന്ന രംഗം നിങ്ങൾ ഓഡിയൻസ് നിങ്ങൾ നോക്കണില്ലല്ലോ അല്ലേ? പക്ഷെ ഓഡിയൻസിന് നമ്മൾക്ക് നമ്മളെ കയ്യിൽ കാണും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താന്ന് മനസ്സിലാവില്ല. ബ്ലഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സുപ്രഭാതത്തിൽ പിന്നെ വൈറ്റ് ഇട്ട് വന്നിട്ട് പിന്നെ അത് തുടക്കത്തിലില്ലല്ലോ, പിന്നെ നമുക്ക് മനസ്സിലാവേണ്ട ബ്ലഡ് ആണെന്നല്ല, പക്ഷെ എവിടുന്ന് വരുന്നെന്ന് മനസ്സിലാവണില്ല എന്ന്. പിന്നെ നമ്മളൊക്കെ ഊഹിച്ചെടുക്കുക ചെയ്യണത് എന്താ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കലോത്സവത്തിൽ താരാവാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. അത് ഈ ഒരു ലെവലിലായതുകൊണ്ട് ജനങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രം. ഈ ഒരു പിന്നെ സംസ്ഥാന കലോത്സവത്തിൽ ഏത് സ്കൂളിൻ്റെ പേരെന്തേലും ഒന്നുകൂടി പറഞ്ഞാണ്? പനമരത്ത് അല്ലേ. എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഈ സ്കൂളിന് അങ്ങനെ അങ്ങനെ എന്താ എന്താ എന്താണ് നമുക്ക് പോയിന്റ് എന്താ കിട്ടിയെന്ന് പറഞ്ഞു? എ ഗ്രേഡ്, അതല്ലേ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. നിങ്ങൾ കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയില്ലൊക്കെ. അപ്പോൾ ആ ഒപ്പനൊക്കെ ഒന്നുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ിൽ പൂത്ത പൂമണിക്ക് പുതുമയേറെ കൂടലാ.